ദൈവമക്കൾക്കും കൊറോണയെ പേടിയോ? ഇന്ന് രാവിലെ ഭാരതത്തിലെ പള്ളികളിൽ, ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ പോലും മാറ്റിമറിക്കാൻ, വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ കൊറോണയ്ക്കായി. കാരണം ഇത് പറയാൻ കാരണം, ഇന്ന് നടക്കുന്ന കുർബാനയിൽ, അതായത് പള്ളികളിലെ വിശുദ്ധ ബലിപീഠത്തിൽ ആ വൈദികൻ ബലി അർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒടുവിൽ വിശ്വാസികൾക്ക് കൊടുക്കുന്ന കുർബാന അപ്പം, അത് സാധാരണ കൊടുക്കുന്നതിനേക്കാളും വിശ്വാസികൾക്ക് കയ്യിൽ കൊടുക്കാൻ സഭകൾ ഇടയലേഖനമിറക്കി. ഇങ്ങനെ വിശ്വാസികൾ കൈകൊണ്ട് തൊടുന്നത് പോലും പാപമാണെന്നുള്ള വിശ്വാസം നിലനിൽക്കുകയാണ്. ആ വിശ്വാസത്തെ പോലും മാറ്റിമറിച്ച് ആ വിശ്വാസികൾക്ക് കയ്യിൽ കൊടുക്കാൻ ഇടയലേഖനം ഇറങ്ങിയത്. ആ ഇടയലേഖനം ഇറങ്ങാൻ നിർബന്ധിതമായത് കൊറോണ എന്ന മാരക രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസം തന്നെ മാറ്റിമറിക്കാൻ കൊറോണയ്ക്ക് സാധിച്ചു. മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ പുണ്യഭൂമിയായ മക്കയിലും മദീനയും പോലും വിശ്വാസങ്ങൾക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. ഉംറ പോലുള്ള ആചാര ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പല ദിവസങ്ങളിലും മക്കയിലും മദീനയിലും ഉംറ നടക്കുന്നില്ലെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിൽ രണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർത്തിവെച്ചു, വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ചു. ലോകരാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100,000 കവിഞ്ഞു. ഓരോ ദിവസവും കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഭാരതത്തിലും കൊറോണ ബാധിച്ച ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പല സംസ്ഥാനങ്ങളിലും കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നു, ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. 100,000 ആളുകൾക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും പലരും നിരീക്ഷണത്തിലാണ്, ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല. മുൻ വർഷങ്ങളിലെ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 25 ലക്ഷത്തിലധികം സ്ത്രീകളാണ്, വിശ്വാസികളാണ് ഈ പൊങ്കാല അർപ്പിക്കാൻ തിരുവനന്തപുരത്ത് തടിച്ചു കൂടുന്നത്. ഒരു ചെറിയൊരു തീപ്പൊരി മതി, 25 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ പൊങ്കാലയിൽ അണിനിരക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സ്ത്രീകൾ വരാറുണ്ട്. ഇത്തവണ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്നും വന്ന ഒരു വനിതയെ എമിഗ്രേഷൻ വകുപ്പ് തന്നെ തിരിച്ചയച്ചു. കോവളത്ത് തങ്ങിയിട്ടുള്ള പല വിദേശികളും നിരീക്ഷണത്തിലാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ നടത്തിപ്പ് സംഘാടകർ ഔദ്യോഗികമായി ഒരു മാർഗനിർദ്ദേശങ്ങളും പുറത്തു വിട്ടിട്ടില്ലെങ്കിലും പലരും കരുതി തന്നെയാണ്. സ്ഥിരമായി പൊങ്കാലയിടാൻ പോയിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ രാധാഭായി, അവർ വീട്ടിൽ പൊങ്കാലയിടാൻ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാധാഭായിയുടെ മക്കളായ മണിക്കുട്ടിയും ലക്ഷ്മിയും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പലരും, തിരുവനന്തപുരം നഗരത്തിലെ പല പ്രമുഖരും, സിനിമാ പ്രവർത്തകര്, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥര്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകര്, അവരൊക്കെ ബദൽ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് മാറ്റിവെക്കാൻ പറ്റത്തില്ല, അവരുടെ വിശ്വാസം അനുസരിച്ച് മാറ്റിവെക്കാൻ പറ്റത്തില്ലെങ്കിലും അവർ ബദൽ സംവിധാനം തേടി വീടുകളിലും മറ്റും പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ടെക്നോ പാർക്കിലെ ടെക്കികൾ പോലും അവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തണം, ബദൽ സംവിധാനത്തിൽ വേണം പൊങ്കാല ഇടാൻ എന്ന് പല കമ്പനികളും അവർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ പൊങ്കാല ഇടാൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം. ആളുകളുടെ തിരക്ക് കുറച്ച് സൗകര്യമായി, അവരവരുടെ സൗകര്യമായി പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാനാണ് പല രാഷ്ട്രീയ പാർട്ടികളും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ബാങ്ക് അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ കൂടുതലായി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതായാലും സൂക്ഷിക്കുക. പക്ഷിപ്പനി കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷികളെ കൂട്ടത്തോടെ ഫാമുകളിലെ കോഴികളെയൊക്കെ നശിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.